ഐഎസ്സിൽ ചേർന്ന മലയാളി വനിതകൾക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാനാവില്ല. ഭർത്താക്കന്മാരോടൊപ്പം ഐഎസ്സിൽ ചേരാൻ പോയ നാല് മലയാളി യുവതികൾക്ക് ഇന്ത്യയിലേക്ക് മടങ്ങി വരാനാകില്ല എന്ന ഉന്നത ഉദ്യോഗസ്ഥർ. അഫ്ഗാനിലെ ഖൊറാസൻ പ്രവിശ്യയിലെ ഐഎസ് പ്രവർത്തകരായ ഈ വനിതകൾ നിലവിൽ അഫ്ഗാൻ ജയിലിലാണ്. 2019-ലാണ് നിരവധി ഐഎസ് പ്രവർത്തകരോടൊപ്പം ഇവർ പിടിയിലായത്. കുട്ടികളോടൊപ്പമാണ് മലയാളികളായ ഈ സ്ത്രീകൾ പിടിയിലായിരിക്കുന്നത്. ഇവരെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ആയിഷ എന്ന സോണിയ സെബാസ്റ്റ്യൻ, റഫീല, മെറിൻ ജേക്കബ് എന്ന മറിയം, ഫാത്തിമ എന്ന നിമിഷ എന്നിവരാണ് അഫ്ഗാൻ ജയിലിൽ കഴിയുന്നത്. ഇവരുടെ ഭർത്താക്കന്മാർ വിവിധ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്നും ദി ഹിന്ദു ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. 2016-18 കാലഘട്ടത്തിലാണ് ഇവർ അഫ്ഗാനിൽ ഐഎസിന്റെ ഭാഗമായത്. 2019-ലാണ് നിരവധി ഐഎസ് പ്രവർത്തകരോടൊപ്പം ഇവർ പിടിയിലായത്. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിടിക്കപ്പെട്ട് 13 രാജ്യങ്ങളിൽ നിന്നായി നിരവധി പേരാണ് അഫ്ഗാൻ ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടുന്ന ഈ സംഘത്തെ അതാത് രാജ്യത്തേക്ക് മടക്കി അയക്കാനുള്ള ശ്രമത്തിലാണ് അഫ്ഗാൻ സർക്കാർ. 4 ഇന്ത്യക്കാർ, 16 ചൈനക്കാർ, 299 പാകിസ്ഥാനികൾ, 2 ബംഗ്ലാദേശികൾ, 2 മാലദ്വീപ് സ്വദേശികൾ എന്നിവരാണ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിടിയിലായി അഫ്ഗാൻ തടവറകളിലുള്ളത്. ഇവർക്ക് പുറമെ മറ്റ് 2 ഇന്ത്യൻ സ്ത്രീകളും ഒരു പുരുഷനും അധികാരികൾക്ക് മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ടെന്ന് മുതിർന്ന ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഇവർക്കെതിരെ റെഡ് നോട്ടീസും പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ആഴത്തിലാണ് ദേശവിരുദ്ധ വികാരം ഈ സ്ത്രീകളുടെ മനസ്സിൽ ഐഎസ് കുത്തിവെച്ചിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. യുവതികളെ ഐഎസിൽ ചേർക്കാൻ സോണിയ സെബാസ്റ്റ്യനാണ് നേതൃത്വം വഹിച്ചത്. ഇവർ ഉൾപ്പെടെ കേരളത്തിലെ 21 പുരുഷന്മാരും സ്ത്രീകളും അടങ്ങുന്ന സംഘം അഫ്ഗാനിസ്ഥാനിലെ ISKP-യിൽ ചേരാൻ 2016-ലാണ് വിവിധ ബാച്ചുകളായി ഇന്ത്യ വിട്ടത്. പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA 2017-ൽ ഇവർക്കെതിരെ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിരുന്നു. ഇവർ ഇറാനിൽ നിന്ന് കാൽനടയായാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നത്. എന്നാൽ 2016 May 31 ഭർത്താവ് അബ്ദുൾ റഷീദ് അബ്ദുള്ളയ്ക്കൊപ്പം മുംബൈ വിമാനത്താവളത്തിൽ നിന്നാണ് സോണിയ ഇന്ത്യ വിട്ടത്. ന്യൂസ് ഡെസ്ക്, I2i ന്യൂസ്. I2i News, an eye for truth.